നല്ല പെണ്ണാവണമെങ്കിൽ നാല് സ്വഭാവം ഒരു പെണ്ണിനുണ്ടാവണം അല്ലേ? നല്ല പെണ്ണാവൂല എന്ന് മാത്രല്ല, സത്യമായിട്ട് സ്ത്രീകളൊന്ന് കേട്ടോളി, ഈ നല്ലതല്ലാത്തതിൽ കുടുങ്ങിയാൽ എനിക്ക് തോന്നുന്നത് നരകമായിരിക്കും പ്രതിഫലോന. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു ഉപദേശം ചെയ്താൽ അത് അംഗീകരിക്കണം എന്നൊരു മനസ്സോടുകൂടി. നേരത്താക്കു ഉസ്താദ് പറഞ്ഞില്ല, നിയ്യത്ത് നന്നാക്കിയിരിക്കുക, എനിക്ക് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഉപദേശമാണല്ലോ പഠിച്ചവനെ ഇത് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഉപദേശം സ്വീകരിക്കുക, എന്നാലേ നമ്മളെ വാഴുകൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം തന്നെ പറയും, നോക്കി ഖൈറുൻ നിസാ, ഹദീസിനെ തുടങ്ങുന്ന അങ്ങനെ ഖൈറുൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ഏറ്റവും ഉത്തമയായ സ്ത്രീ ഒരു പെണ്ണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെ, ഉമ്മമാരെ ഒക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഉത്തമയായ സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്വഭാവം എന്തേ? ഭർത്താവായ നീ അവളെ ഒന്ന് നോക്കിയാൽ നീ നിന്നെ അവൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും നല്ല പെണ്ണിന്റെ ഒന്നാമത്തെ സ്വഭാവത. ഭർത്താവ് എന്ത് പ്രയാസത്തോടെ വീട്ടിലേക്ക് വന്നാലും ഭാര്യനെ ഒന്ന് കണ്ടാൽ ആ പ്രയാസമൊക്കെ കഴിഞ്ഞു. അങ്ങനെയല്ലേ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ? ഹബീബായ മുത്തനബിക്ക് പുറത്തു പോയിട്ട് എന്ത് വിഷപ്പെട്ട വിഷമുണ്ടായാലും ഓടി വരിക ഭാര്യയുടെ ഹദ്റത്തിലേക്ക്. ഖദീജ ബീവി ഇല്ലപ്പോ റസൂലുള്ളാഹി മറ്റൊരു ഭാര്യയെ വിവാഹം ചെയ്തിട്ടില്ല എന്നാ പറയുന്നു. ഒറ്റപ്പെട്ട് ഇബാദത്ത് ചെയ്യാൻ പോയപ്പോഴാണല്ലോ ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ജിബ്രീലിനെ ആദ്യം കണ്ടപ്പോഴേ ഹബീബായ മുത്തുനബിയുടെ ഭാവം മാറി, വിറയൽ സംഭവിച്ചു, പനി പിടിച്ചു, ഓടി വന്നത് ഇലാ ഹദറത്തി സൗജത്തിഹി ഖദീജ, തന്റെ പ്രിയപത്നി ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടി വന്ന പറഞ്ഞേണ്ടാ സമ്മിലോനിയാ ഖദീജ സമ്മിലോനി, എനിക്കൊരു പുതപ്പ് പുതച്ചു തരോ ഖദീജ. കാരണം പനി വിറക്കാൻ തുടങ്ങി. മഹദിയായ ഖദീജത്തുൽ കുബ്ര ഒരു ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന പെണ്ണല്ലേ, എന്തിനാണ് എന്തിനാണ് ലാ തഹസൻ, അങ്ങ് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, മുഷിപ്പാവേണ്ട, ഇന്നല്ലാഹ ലാ യുഹ്സീക അല്ലാഹു അബദാ. ഭാര്യ സമാധാനിപ്പിക്കുക, സമാധാനിപ്പിക്കുക, തലയിലെങ്ങനെ കൈയോടി കൈയിങ്ങനെ വെച്ചിട്ടേ, എന്തിനാ അങ്ങ് പ്രയാസപ്പെടുന്നത്? തീർച്ചയായും അല്ലാഹു തആല ലാ യുഹ്സീക അല്ലാഹു അബദ, അങ്ങയെ ഒരു കാലത്തും അല്ലാഹു പ്രയാസപ്പെടുത്തൂല. അങ്ങ് സമാധാനായിട്ട് കിടക്കി, പേടിക്കണ്ട, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ, നല്ല കാര്യങ്ങൾക്ക് സഹായം നൽകുന്നവരല്ലേ, എന്തിനാ അങ്ങ് പേടിക്കുന്നത്? സമാധാനിപ്പിക്കുന്നൊരു ഭാര്യ. ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ്, ഞാനും എന്റെ ഭർത്താവ് പുറത്തുനിന്ന് വന്നാൽ എന്നെ കണ്ടാൽ എന്താണ് ഹാല്? നിങ്ങൾ നല്ല ഹയറാണോ, ഉത്തമ പെണ്ണാണോ,
അല്ലെങ്കിൽ സെറായ പെണ്ണാണോ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യം, നിങ്ങളോട് എന്നെ ദേഷ്യം പിടിക്കുക. അങ്ങനെ അല്ലഹാ മാക്കസബത് വഅലൈഹാ മക്തസബത്, നീ നന്നായാൽ ഗുണം നിനക്കാൻ, വഅലൈഹാ മക്തസബത് നീ ചെയ്യുന്നതും നിന്റെ സ്വഭാവവും തിന്മയായാൽ, അലൈഹാ അത് നിനക്ക് കേടാണ്, നിനക്ക് നീ എന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലേ, എന്താ ലോകത്തുള്ളത്? ദുനിയാവിന്റെ ഹാലെന്താ നിങ്ങൾ വിചാരിച്ചത്? ദുനിയാവിന്റെ ഹാലെന്താ? എപ്പോഴാ മനുഷ്യൻ മരിച്ചു പോകുക എന്ന് പറയാൻ പറ്റാത്ത കാലേ. പിതാവിന് സുഖമില്ലായിട്ട് മകനാണ് പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ടേ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും പറയുന്നൊരു കഥ ഉണ്ട്, ഭാര്യക്ക് സുഖമില്ലാഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവൾക്ക് ടെസ്റ്റൊക്കെ നടത്തിയപ്പം ഇവൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ആര് ഡോക്ടർ. ഒരു വിഷയവും ഇല്ല, പോരെ പോയിക്കൊള്ളി. അപ്പോൾ അവള് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുങ്ങൾ. ആരോട്? ഭർത്താവിനോട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് അസുഖമൊന്നുമില്ല എന്നല്ല. അല്ല, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്തു നോക്കുന്നേരം അയാളെ ഒരു കിഡ്നി തീർന്നിട്ട് രണ്ടാമത്തെ തീരാനായിക്കും. രണ്ടാഴ്ച മുപ്പര് പിന്നെ നിന്നിട്ടുള്ളൂ, മുപ്പര് മരിച്ചു ചോദിച്ചു. നമ്മക്ക് ഭാര്യക്ക് സുഖമല്ലാതെ അച്ഛൻ കൊണ്ടുപോകാൻ, നമ്മളെ ഉള്ളിന്റെ ഹാല് നമ്മളറിയോ? സ്നേഹിക്കാനും ആദരിക്കാനും സന്തോഷിപ്പിക്കാനും കിട്ടുന്ന സമയം ഉപയോഗപ്പെടും. എപ്പോഴാണ് മരിച്ചു പോവുക ആർക്കും പറയാൻ കഴിയില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കാണ് അവൾ മരിച്ചു പോയത് എന്ന് പറയണമെങ്കിൽ ഹബീബായ മുത്തുനബി പറഞ്ഞതന്റെ അയ്യമ്രഅത്തിൻ മാത്തത് വസൗജുഹ അൻഹാറാൽ ദഹലത്തിൽ ജന്ന സുഫിയുന റസൂലുള്ളാഹി. ഈ ഹദീസ് കേട്ട പെണ്ണ് നിങ്ങളെ മാത്രം പറയുന്നല്ല ആണുങ്ങളെയും പറയാൻ കാണിച്ചുതരാ. ഇതെന്ന് കേട്ടോളൂ നിങ്ങള്, അല്ലാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ്, അയ്യമ്രഅത്തിൻ മാത്തത്ത് ഒരു പെണ്ണ് മരിച്ചു, വാള് കഴിഞ്ഞു പോയി, നാളെ നേരം വെളുത്ത് എണീച്ചപ്പം ഒരു പെണ്ണ് എണീക്കുന്നില്ല. ഈ ഇരിക്കുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാം? എന്ത് കഷ്ടപ്പെട്ടാലും ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ല നേരെയാവാൻ എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ ഇപ്പോഴൊക്കെ അഭിമാന പ്രശ്നം, ഏതായാലും ഭർത്താവിനോട് തെറ്റിയേനെ, എങ്ങനാ പോയി മാപ്പ് പറയാം അഭിമാന. ഈ ഇരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം, ഇന്ന് രാത്രി പോയിട്ട് നാളെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് തരട്ടെ. ആഫിയത്തോടുള്ള ദീർഘായുസ് കിട്ടിയിട്ടും കാര്യമല്ല. നാളെ ഒരാളിനോട് വന്ന് പറഞ്ഞു, ഉസ്താദെ മക്കളില്ല, മക്കൾ ഉണ്ടാകും ദുആ എടുക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളുള്ളോലിപ്പം വന്നിട്ട് ദുആക്കാൻ പറയലൊടിയിക്കുന്നു. ആ മക്കളെ കൊണ്ട് പറയിപ്പിക്കാണ്ടൊന്ന് ജീവിച്ച് മരിച്ചു കിട്ടാൻ വേണ്ടി കളിക്കുന്ന വാപ്പാരുപ്പാരും. മക്കൾ ഉണ്ടായിട്ട് കുഞ്ഞോല് ഇല്ലായിട്ട് പ്രയാസമുണ്ടോല്, അങ്ങനൊക്കെ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ രക്ഷപ്പെട്ട്, നമ്മളെ നരകത്തിന് ഉന്തി തള്ളിയിട്ട് ആളില്ലല്ലോ. ആ കഥകൾ പറഞ്ഞാൽ നിനക്ക് ദേഷ്യം പിടിക്കും. പറയാം, നമ്മളിപ്പോ പരസ്യത്തിൽ പറയാൻ വേണ്ടി പറ്റൂല. നമ്മളെ മക്കളെ ഹാലെന്താണ്? ശ്രദ്ധിക്കുന്ന എത്ര വാപ്പാരുണ്ട്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പിന്നെ അല്ല മൂന്ന് സുഹൃത്തുക്കള് അതിൽ ഒരുത്തനെ കല്യാണം കഴിക്കാത്തുള്ളൂ. അപ്പൊ രണ്ടാളവനോട് പറയുന്നുണ്ട്, ഇനി എന്താ കല്യാണം കഴിക്കാത്തത്, ഒന്ന് വേഗം കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഒരു വിദ്യാഭ്യാസമല്ല പെണ്ണിനെ കണ്ടെത്തായിട്ടാണ് എന്നുണ്ട്. അപ്പൊ മറ്റോ എന്ത് പറഞ്ഞു, ഇവൻ തെരിയുന്നത് സ്കൂൾ പോകാത്തൊരു പെണ്ണിനാണ്, എന്നാ കിട്ടിക്കാളാന്നുണ്ട്, സ്കൂൾ പോയാലൊന്നും ഇപ്പൊ കിട്ടാൻ പറ്റൂല. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, പെണ്ണെ നീ മരണപ്പെടുന്നു, നിന്റെ ഭർത്താവ്
നിന്നോട് സ്നേഹത്തിലുള്ളപ്പോഴാ മരിച്ചു കിട്ടിയത്. ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗമാണ് ഹബീബ് റസൂലുള്ളാഹി. ആ ഹദീസ് നോക്കി നിങ്ങൾ എന്താ പറഞ്ഞത്? വേറെ ഒരു മാനദണ്ഡം അതിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ആ പെണ്ണിന്റെ ഭർത്താവ് അവളോട് പൂർണ്ണ തൃപ്തനും സ്നേഹത്തിലുമാണ്. ആ സമയത്താണ് പെണ്ണിന് മരണം സംഭവിച്ചതെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ പറയലതാ, ഒരു വാപ്പയും അമ്മയും മകളെ യോജ്യനായ ഒരു ഭർത്താവിന്റെ യോഗ്യനായ ഒരു ഭർത്താവിന്റെ കൂടെ പറഞ്ഞയച്ചാൽ പിന്നെ ആ വാപ്പയും ഉമ്മയും അവളെ കഷ്ടപ്പെടുത്തരുത്. ഭർത്താവിനെ അനുസരിക്കാതെ അവളെ ഇവരെ അനുസരിപ്പിച്ചുകൊണ്ട് കേട് വരുത്തരുത് മക്കളെ. പിന്നെ ഭർത്താവ് നോക്കണ്ടത് അങ്ങനല്ലേ? പിതോരശ്ചിത കൗമാരെ പുത്രോരശ്ചിത യൗവനെ അല്ലേ? കേൾക്കാത്തോ കാപ്പി? ഒരു പിതാവ് സംരക്ഷിക്കേണ്ട സമയമുണ്ട് ഒരു പെണ്ണിനെ, ഭർത്താവ് സംരക്ഷിക്കേണ്ട സമയമുണ്ട്, മക്കൾ സംരക്ഷിക്കേണ്ട സമയമുണ്ട് അല്ലേ? ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭർത്താവിനാണ്. ആ ഭർത്താവിനെയാണ് ഇനി പെണ്ണനുസരിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, നമ്മൾ ദീൻ പഠിക്കുമ്പോഴല്ലേ അതിന്റെ മഹത്വം മനസ്സിലാകുക. ഹബീബായ മുത്തനബിയുടെ കാലത്തൊരു സഹാബി യുദ്ധത്തിന് പോവുക അല്ലേ, പുറത്തു പോവുക, ഭാര്യയോടുള്ള പ്രത്യേകമായ നിർദ്ദേശം, ഞാൻ വരാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവരുത്. ഭർത്താവിന്റെ ഉപദേശമാണ്, ഞാൻ വരാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവരുത്. ചരിത്രത്തിൽ പറയുന്നത് പെണ്ണിന്റെ വാപ്പാക്ക് രോഗം പിടിപെട്ടു. ഈ പെണ്ണിനെ കുടുംബക്കാര് വിളിക്കാൻ വന്നപ്പോഴാണ് പെണ്ണ് പറയുന്നത് എന്റെ ഭർത്താവിന്റെ നിർദ്ദേശം ഇങ്ങനെയാൽ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് എന്റെ പിതാവിനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഹബീബായ മുത്തനബിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിബിതങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കുക. അപ്പൊക്ക് രോഗല്ലേ? നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് ഫോൺ വിളിച്ചു നോക്കും, ചിലപ്പോ പരിധിക്ക് പുറത്താന്ന് പറഞ്ഞാല് നമ്മളുള്ള കാറും എടുത്തോട്ട് പോകും അല്ലേ. ഈ കാറും എടുത്ത് പോകുന്ന നേരം വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് ആയി മരിച്ചു പോയി. ഭർത്താവിന്റെ സമ്മതം ഇല്ലാതല്ലേ ഇപ്പൊ പോയത്? എന്താവും? أيما امرأة خرجت من بيتها بلا إذن زوجها ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലഅനഹ കുല്ലു ശൈൽ, അവളെ കാണുന്ന സർവവസ്തുക്കളും ആ പെണ്ണിനെ ശപിക്കുമെന്നാണ്. ഹത്താ തർജിഅ ഇലാ ബൈതി, ആ വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ. ഹബീബ് റസൂലുള്ളാഹി, ഹബീബ് റസൂൽ പറഞ്ഞ അതിയീ സൗജകി, പെണ്ണെ ഭർത്താവ് പറഞ്ഞത് കേട്ടോന്നത് അവള് പോയില്ല. പിതാവ് മരിച്ചു എന്ന് പറഞ്ഞ ആള് വന്നു. അപ്പോഴും ഹബീബിനെ സമീപിച്ചപ്പോ പറഞ്ഞു, അതിയീ സൗജകി, പെണ്ണെ ഭർത്താവിനെ അനുസരിച്ചോ. പിതാവ് മരിച്ചെടുത്ത് പോയില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിലോ അത് ബന്ദോഷായി മാറൂലേ, വന്ദോഷോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി നിന്റെ ഭർത്താവിനനുസരിച്ചു നിന്ന് പെണ്ണെ, അപ്പൊ മരിച്ചു ആ ഭർത്താവിനനുസരിച്ചു. പിതാവിനെ മറവ് ചെയ്യപ്പെട്ടു, പെണ്ണ് പോയിട്ടില്ല.
ഹബീബായ മുത്തുനബി പിന്നീട് പെണ്ണിനോട് പറഞ്ഞതേ, നിന്റെ ഈ അനുസരണം കണ്ട് മലായിക്കത്ത് പോലും സ്തംഭിച്ചു പോയി. അനുസരണം, അതാണ് ഭർത്താവിനെ അനുസരിക്കുക, അതാണ് ദീൻ. നമ്മളോട് പറഞ്ഞാൽ ഇതെന്ത് ദീനാന്ന് ചോദിക്കില്ലേ, ബാപ്പയും ഇല്ലാത്ത ദീൻ എന്താണ് അല്ല ചോദിക്കുക. നമ്മളെ ഈമാനും നമ്മളെ ബുദ്ധിയാണ്. അപ്പൊ ഉത്തമയായ സ്ത്രീയാണോ പെണ്ണേ, നിന്റെ ഒന്നാമത്തെ സ്വഭാവത നിന്നെ കണ്ടാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും. ഉണ്ടാകൂ, ഉള്ള സന്തോഷം കൂടി പോണം. അട്ടപ്പോൾ മോത്തൊക്കെ നോക്കി കിട്ടിയാ മതി. അങ്ങനെ നിന്റെ മുഖം ഭർത്താവിനെ കാണുമ്പോ അന്യ ആണുങ്ങളെ കണ്ടാ എന്ത് ചിരിയാന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച്, അങ്ങനത്തെ പെണ്ണുങ്ങളൊന്ന് കേൾക്കിയത്, ഇന്നങ്ങൾ എന്ത് ശപിച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ അല്ലാണ്ട് ദീന പറയുന്നത്. താക്കുസ്താ പറഞ്ഞോളൂ, ദീം പറയാൻ ഒറ്റത്തിനെയും പേടിക്കേണ്ട ഇല്ല, ആര ശാപവും ഉണ്ടാകുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്യ പുരുഷന്മാര് വരുമ്പോ നമ്മളെ വീട്ടില് എന്തെങ്കിലും പണിക്ക് വരുന്നോല്, അല്ലെ ഓട്ടോറിക്ഷ വരണോല്, അല്ലെ വേറെന്തോ വാങ്ങാൻ വരുന്നോല്, പിരിവിന് വന്നോല്, ഓലോടൊക്കെ എന്ത് സ്മാർട്ട് ആയിട്ടാ, എന്ത് സന്തോഷത്തിലാ സംസാരിക്കുക. സ്വന്തം ഭർത്താവ് വന്നാൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഖൈറുൻ നിസാ, ആ ലിസ്റ്റിൽ നിന്നെ പെടുത്താൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പെണ്ണെ അങ്ങനെ ആവരുത്. എന്താ ഒരു നല്ല മുഖം കൊടുത്ത് ഒന്ന് സന്തോഷത്തോടെ ആ ഭർത്താവിനൊന്ന് അനുസരിച്ചു. മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹായിൽ നിന്ന് എന്തോ ഒരു വാക്ക്, മുഖമൊന്ന് വിവർണമായി പോയോ എന്ന് മഹതിയായ ഫാത്തിമത്തു സുഹ്റ എന്ന സംശയം വന്നുപോയി. ഭർത്താവിന്റെ മുഖം കറുത്ത് പോയോ? എനിക്കെന്താ, എന്റെ വാപ്പ ലോകം സൃഷ്ടിക്കാൻ കാരണമായ ആളല്ലേ, ഞാൻ പോവുക, അങ്ങൾ തെറ്റി അട കുത്തിരുന്നോളി നിറഞ്ഞ പോയതല്ല മഹദിയായ ഫാത്തിമത്തു സുഹ്റ. 60 പ്രാവശ്യം അലി റളിയല്ലാഹുവിന്റെ ചുറ്റുഭാഗത്തിലൂടെ കറങ്ങി കളിച്ചു. എന്തിനെ? അലി റളിയല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. അവസാനം ചിരിച്ചു, ചിരിച്ചാലാ സമാധാനമായത്. നിങ്ങൾ ആലോചിക്കുക, എന്താ ഇത് പറയുന്നത്? എന്താ എന്താ ഈ പറയുന്നത്? അതിനേക്കാൾ വലിയൊരു ഫാത്തിമ ഉണ്ടോ? തളങ്കര ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ഉത്തമയായ സ്ത്രീയുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭർത്താവ് നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഭർത്താവിന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവണം. എന്നാൽ ഉത്തമയായ സ്ത്രീയുടെ ഒന്നാമത്തെ സ്വഭാവം, 4 സ്വഭാവമുണ്ട്, നാലും സമ്മേളിക്കണം ഒരു പെണ്ണിൽ, എങ്കിൽ അവൾക്ക് സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശദീകരിക്കാൻ ഇനിയുണ്ട്, പക്ഷേ ഞാൻ തിരിച്ചു വരിക, കാരണം സമയം ഒരുപാടായി. ഇന്നലർത്ത ഇലൈഹ ശർറതുക വഇൻ അമർതഹ തഅതുക വഇൻ അമർതഹ, ഭർത്താവായ നീ അവളോട് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാൽ അതഅതുക, 100% അവൾ അംഗീകരിക്കുന്നവളാവണം. ഉത്തമയായ സ്ത്രീയുടെ രണ്ടാമത്തെ സ്വഭാവമാണ്. എന്ത് പറഞ്ഞ ഭർത്താവ് പറഞ്ഞ കേൾക്കണോ? നിങ്ങൾ എന്താ വിചാരിച്ച എന്ത് കേൾക്കണോ? എന്ത് കേൾക്കണോ? നിങ്ങൾ നോക്കി, ഒരു പെണ്ണ് ഇലാ ഹദറത്തി റസൂലില്ലാഹി, ഒരു സ്ത്രീ മദീന പള്ളിയിൽ ഹബീബായ മുത്തുനബി ഇരിക്കുന്നുണ്ട്, ചുറ്റുഭാഗത്ത് സഹാബത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് പള്ളിയുടെ പിൻഭാഗത്ത് കൂടി ഒരു പെണ്ണ് ഹബീബായ മുത്തുനബിയോട് ഒരു ആവലാതി പരാതി പറയാൻ വന്നത്. സഹീഹായ ഹദീസിൽ കാണാം, ഭർത്താവിന്റെ പേര് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ എന്ന. കേട്ടോളി, ഭയങ്കര രസമാണ്.
നമ്മളിപ്പം ഇവിടെ ഒരാളടുത്ത് കാലയാരടുത്ത് പോകാൻ നിൽക്കുക, എന്തിന്? ഒരു പെണ്ണ് കാലയാരടുത്ത് വരികയാണ്, എന്തിന്? ഭർത്താവിന്റെ ഒരു പരാതി. നേരത്തെ കല്ലു സാറിന് കഴിയും അല്ലെ ദേഷ്യം പിടിച്ചിട്ടാ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട്? അങ്ങനെ ഉണ്ടാവും പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്ന ആണുങ്ങൾ. യാ റസൂലല്ലാഹ് ഇന്ന സൗജി സഫ്വാന ബിനൽ മുഅത്തൽ. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഭർത്താവായ സഫ്വാൻ ബിനുൽ മുഅത്തൽ ഉണ്ടല്ലോ. ഈ ഭാഗം പറഞ്ഞു വെച്ചിട്ട് ഹദീസ് പറയാണ്, വസഫ്വാനോ ബൈന യദൈഹി, ഈ പെണ്ണത് പറയുമ്പോൾ സഫ്വാൻ ബിനുൽ മുഅത്തൽ അല്ല, ഈ പെണ്ണിന്റെ ഭർത്താവ് നബിതങ്ങളെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാ നബിതങ്ങളെ ക്ലാസ്സിന് എപ്പോഴും ഇരിക്കുന്ന സഹാബിയ, അത്രയും മുൻ സഹാബിയ. ആ സഹാബിയുടെ ചില പരാതി പറയാനാണ് ഈ പെണ്ണ് അവിടെ ചെന്നത്. കേൾക്കുന്നുണ്ട്, പറയുന്ന എന്റെ എന്താ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവായ സഫ്വാൻ ബിനുൽ മുഅത്തൽ ഉണ്ടല്ലോ നബിയേ, മൂന്ന് പരാതിയാണ് ഭർത്താവിനെ പറ്റി ഈ പെണ്ണിന് പറയാനുള്ളത്. എന്താ പെണ്ണേ? ഒന്ന്, നബിയേ, യലരിബുനീദാസല്ലൈട്ടു, ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എന്നെ ഭർത്താവ് അടിക്കുന്നു. നബിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കരിച്ചിട്ട് അടിക്കുന്ന ഭർത്താവ് നമ്മൾ ആലോചിക്കോ? കേട്ടാ തോന്നുന്ന ഇങ്ങനത്രയും മോശമായ സഹാബികളാണ് റസൂലുള്ളാഹി മുമ്പിൽ ഇരിക്കുന്നത്. ആ കേട്ടോളെ, എന്റെ മറുപടി കേൾക്കുന്നവരാ രസറിയാട്ടു, ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എന്റെ ഭർത്താവൻ അടിക്കുന്നു. നബിയേ, ഞാൻ എന്തെങ്കിലും നോമ്പ് നോറ്റാൽ എന്നെ നോമ്പ് നോൽക്കാൻ സമ്മതിക്കുന്നില്ല, നോമ്പ് തുറപ്പിക്കുന്നു, മുറിപ്പിക്കുന്നു. നബിയേ, വല്ലാത്ത പരാതി എന്നല്ലേ? രണ്ടും ചെയ്യാൻ മതിക്കില്ല. മൂന്നാമത്തതോ, സൂര്യൻ ഉദിക്കാതെ ഒരൊറ്റ ദിവസവും എന്റെ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല. നബിയേ, സുബൈഅതായിട്ടൊക്കെ നിൽക്കില്ല എന്ന് നമ്മളെ ഭാര്യമാർക്കും പറയാനൊക്കെ ഉണ്ടാവും, പിന്നെ ആരോട് പറയാനാ? നീ പറഞ്ഞാ തന്നെ സഹാബി കേൾക്കുക. ഭാര്യ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹബീബായ മുത്ത നബി സഫ്വാൻ ബിൻ മുഅത്തലിനെ വിളിച്ചു, നീ കേട്ടോന്ന് ചോദിച്ചു. ഞാൻ കേട്ടു നബിയേ. അപ്പൊ ചൂടായി ആരും കൊണ്ട് എണ്ണീച്ചെന്നാൻ തലാക്കരി എന്നും പറഞ്ഞില്ല, കേട്ടു നബിയേ. അവൾ പറഞ്ഞതെല്ലാം സത്യമാണോ സഫ്വാൻ? നഅം യാ റസൂലല്ലാ, അവൾ പറഞ്ഞത് മൂന്നും സത്യമാണ് നബിയേ. ഇനി സത്യാന്ന് കേൾക്കുമ്പോൾക്ക് ഇവിടെ വാളെടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ വിശദീകരണം വേണം സഫ്വാനെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് പെണ്ണ് കേൾക്കേണ്ടത്. സഫ്വാൻ മുഅത്തൽ പറഞ്ഞ വിശദീകരണവും ഹബീബായ മുത്തുനബിയുടെ തീർപ്പാക്കലും അതാ കേൾക്കേണ്ടത്. ഭർത്താവിന്റെ സ്ഥാനം എത്ര എന്നറിയാൻ സഫ്വാനോട് എന്തേ? സഫ്വാൻ മുഅത്തൽ പറഞ്ഞു, അമ്മാ ഖൗലുഹ യദരിബുനി ഇദാ സല്ലൈതു, ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എന്നെ അവൾ എന്നെ എന്റെ ഭർത്താവ് അടിക്കുന്നു എന്നവൾ പറഞ്ഞില്ലേ നബിയേ? കാരണം ഇന്നഹ തഖറഉ സൂറത്തൈനി ഫഖദ് നഹൈതുഹാ, എന്റെ ഭാര്യക്കൊരു സ്വഭാവമുണ്ട് നബിയേ, എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹയും ഒരു സൂറത്തുമല്ലേ ഓതേണ്ടത്, എന്റെ ഭാര്യ രണ്ട് സൂറത്തോതുന്നു നബിയേ. വഖദ് നഹൈതുഹാ, രണ്ട് സൂറത്തോതി നിസ്കാരം ദീർഘിപ്പിക്കരുത്, വേഗം നിസ്കരിച്ചു തീർക്കണമെന്ന് ഞാൻ എന്റെ ഭാര്യയോട് ഉപദേശിക്കാറുണ്ട് നബിയേ. ഇതിന്റെയൊക്കെ രസം എന്ന് പറഞ്ഞാൽ എവിടാന്നറിയോ? ഈ ഭർത്താവ് പകല് മാത്രമേ വീട്ടിലുണ്ടാവും, രാത്രി വീട്ടിലുണ്ടാവില്ല. അത് മൂന്നാമത്തെ പറയും, അങ്ങനാണ്, പകല് മാത്രമേ വീട്ടിലുണ്ടാവും. നമ്മളെ വാപ്പാരൊക്കെ നമ്മള് പകലേ വീട്ടിലില്ലാതിരിക്കും, രാത്രി വീട്ടിലെത്തും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം ദേവാലയ വസ്തു അല്ലാന്ന് പറയാം.
ചില വാപ്പാരെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദേവാല വസ്തുലാണ്. പണ്ട് മുതൽക്കേ കോഴിക്കോട് നിന്ന് ദേവാല എന്ന വസ്തുക്ക് ഒരു CWMRP ബസ് ഉണ്ട്, ഒരു പച്ച ബസ്. എല്ലാരും കണ്ടിരിക്കുന്നു ദേവാല ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ബസ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് ദേവാലയിൽ അത് എത്തുക ഒരു 9:30 കഴിഞ്ഞിട്ടാണ്. അവിടുന്ന് പുറപ്പെടുക രാവിലെ 4 ദേവാലക്കാർ ആ ബസ് കണ്ടില്ല എന്നാ പറയുന്നത്. അങ്ങനാണ് ഇപ്പൊ ചില വാപ്പാര് രാവിലെ മക്കൾ എണീക്കുമ്പോൾ കോല് പോവും, മക്കൾ കിടന്നുറങ്ങിട്ടേ കോല് പോരല്ലു. വാപ്പാരതിരെ കണ്ടില്ല മക്കൾ അല്ലേ. അങ്ങനത്തെ ഇതൊന്നുമല്ല. സഫ്വാൻ ഇബ്നു മഅ്ത്തൽ അല്ല ഈ സഹാബി പകല് മാത്രമേ വീട്ടിലുണ്ടാവും, രാത്രി ഡ്യൂട്ടി ഉള്ളതാണ്. പകലാണ് ഭാര്യയുമായി ബന്ധപ്പെടാനും അവളുമായി കളിക്കാനും ഉല്ലസിക്കാനും കിട്ടുന്ന സമയം. അപ്പൊ ഇവള് ദുഹ്റ് കേറിക്കാൻ പോയാല് ഫാത്തിഹ ഓതും പിന്നൊരു സൂറത്തോതും പിന്നൊരു സൂറത്തോതും, ഇത് കുറെ നീട്ടി കളിക്കരുത്. ഒന്ന് വേദനസ്കരിച്ച് ഇങ്ങോട്ട് വാ, ഒരു സൂറത്തെ ഓതാ പറ്റൂ എന്ന് ഞാൻ അവളോട് പറയാറുണ്ട് നബിയേ. വഖദ് നഹൈതുഹാ, അത് ഓതരുതെന്ന് ഞാൻ അവളോട് പലപ്പോഴും പറയുന്നതാണ്. അവൾ നിസ്കരിക്കാനല്ലേ രണ്ടാമത്തെ സൂറത്തോതാൻ തുടങ്ങിയാൽ അതിരിബുഹാ, അവളെ ഞാൻ അടിക്കാറുണ്ട് നബിയേ. എന്താ റസൂലുള്ളാന്റെ ഇപ്പം ന്യായവും അന്യായം വാദവും അന്യായതും കേട്ടില്ലേ, ഇനി തീർപ്പാക്കരെന്താ? ഹബീബായ മുത്തുനബി പറഞ്ഞു, ഓ പെണ്ണേ, ഇൻ പെണ്ണേ, ഇനിമേലിൽ നിസ്കാരത്തിൽ രണ്ട് സൂറത്തോതരുത്, കഫത്ത് സൂറ ഒരൊറ്റ സൂറത്ത് മതി, എന്നാ പിന്നെ അടി വരൂല. അപ്പോളാരെ ഭാഗത്താ ന്യായമുള്ളത്? ഒരു സൂറത്ത് പോലും ഭർത്താവിന്റെ സമ്മതമില്ലെങ്കിൽ ആ പണി എടുക്കണ്ട. ഹബീബ് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ പിന്നെ രണ്ടാമത്തേതോ? യുഫത്തിറുനി വഅമ്മാ ഖൗലുഹാ യുഫത്തിറുനി ഇദാ സുംതു, ഞാൻ നോമ്പ് നോറ്റാൽ എന്റെ നോമ്പ് മുറിപ്പിക്കാറുണ്ട് നബിയെ എന്നവൾ പറഞ്ഞില്ലേ. ഇന്നഹാ തദ്ഹബു തസൂമു, അവൾക്ക് എന്തും നോമ്പ് നോൽക്കലാ പണി നബിയെ. തിങ്കളാഴ്ച നോൽക്കും, വ്യാഴ്ച നോൽക്കും, ചിലപ്പോ വെള്ളിയാഴ്ച നോൽക്കും. എന്തായി മഴ പിന്നെയും വന്നോ? ആയിക്കോട്ടെ പുറത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന അവിടെ ഒക്കെ സ്ഥലമുണ്ട്, പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടല്ലേ. പറയല്ലേ കേൾക്കാറടിയല്ലേ? ആ എന്തൊരു സുഖതരെ പെണ്ണുങ്ങളെ പറ്റി പറയാണല്ലോ. അപ്പൊ നോക്കി, ഇന്നഹാ തദ്ഹബു തസൂം, അവൾക്കെന്നും നോമ്പാ നബിയെ. ഞാനാണെങ്കിലോ പകലിൽ വീട്ടിലുണ്ടാകുന്ന ആള്, എന്റെ ഭാര്യ നോമ്പ് നോറ്റാൻ എനിക്ക് പിന്നെ അവളെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇനി അവളുമായി കളിക്കാനും സന്തോഷിക്കാനും കഴിയുമോ? അവളോട് ഞാൻ വക്കത് നഹയിട്ടു, നോമ്പ് നോൽക്കരുതെന്ന് പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല നബിയെ. അവൾ നോമ്പ് നോൽക്ക, തിങ്കളാഴ്ച നോമ്പ് നോൽക്കും, വ്യാഴ്ച നോമ്പ് നോൽക്കും, ശനിയാഴ്ച നോമ്പ് നോൽക്കും, ഞാൻ ഒക്കെ നോമ്പ് നോൽക്കരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞു, അവള് കേൾക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് മുറിപ്പിച്ചാളു, പിന്നെ നിർബന്ധിച്ച് മുറിപ്പിക്കണേന്ന്. ആഹാ, ഈ നോമ്പോൽക്കാൻ സമ്മതിക്കാത്ത ഭർത്താവാണോ എന്നാണ് സഫ്വാൻ മുഅ്ത്തലിനോട് ഹബീബായ മുത്തലിബ് ചോദിക്കേണ്ടത്. ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാള് വരെ സ്ത്രീ വരുന്ന സ്ത്രീകൾക്ക് പാഠമായിട്ട് ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു.
അതിന്റെ ഒത്തുതീർപ്പ് എന്താ ഒത്തുതീർപ്പ്? ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വ സൗജുഹാ ശാഹിദുൽ ഇല്ലാ ബിഇദ്നിഹി. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന പെണ്ണെ, നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ആ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരൊറ്റ പെണ്ണും സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. ലാ യഹില്ലു ലിംറാ, ഒരൊറ്റ പെണ്ണിനും അനുവദനീയമല്ല അൻ തസൂമ, സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റില്ല. വസൗജുഹാ ശാഹിദുൽ, ഭർത്താവ് നാട്ടിലുണ്ട്, ഗൾഫിലല്ല, ബോംബെയിലല്ല, അവൻ ബംഗ്ലാദേശിലല്ല, അവൻ നാട്ടിലാ. ഒരു ഭർത്താവ് പെണ്ണിനോട് ആവശ്യപ്പെടുകയാ, ഇന്നിനി നോമ്പ് നോൽക്കരുത്, എന്നാൽ ലാ യഹില്ലു ലിംറാ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. മുഅത്തലിന്റെ ഭാര്യനോട് മാത്രല്ല, ഖിയാമത്ത് നാള് വരെ വരുന്ന പെണ്ണിനോട് ഹബീബായ മുത്ത റസൂലുള്ളാഹി. കണ്ടോ ഭർത്താവിന്റെ സ്ഥാനം കണ്ടപ്പോൾ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നല്ലേ? ഇനി ഓലും മായത്ത് കേട്ടിയില്ല എന്നറിയോ? ഇപ്പോഴത്തെ ആ വിലക്ക ഇങ്ങോട്ട് വന്നു തന്നെ മൂന്നാമത്തെ എന്താ പറയാൻ പോണു നോക്കാനോ? മൂന്നാമത്തെ എന്താ? സൂര്യൻ ഉദിക്കാണ്ട് എണീക്കാതിരിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് മൂന്നാമത്തെ റസൂലിന്റെ വാക്കേ, അതിനെന്തോ വകുപ്പുണ്ടോ നോക്കാനത്. ആ ഉഷാറായിട്ട് നോക്കുന്നില്ലേ? അവൻ പറഞ്ഞുതരാ, നമ്മക്കിപ്പോ പണിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സഫാൻ അൽ മുഅത്തലിന്റെ ജോലി നൈറ്റിലാ, നൈറ്റ് ഡ്യൂട്ടിയാ. വലിയ ഭാരമുള്ള ജോലിയാണ് ആ കുടുംബത്തിന്, എന്തോ വലിയ ഭാരമുള്ള ജോലിയാ. രാത്രി മുഴുവനും ജോലി ചെയ്ത് നേരം വെളുക്കാനാകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താറ്. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ക്ഷീണിതരായി അങ്ങേയറ്റം ക്ഷീണിച്ചവശരാകുന്ന രീതിയിൽ വന്ന് മയങ്ങി അങ്ങ് പോകും, എന്നിട്ട് ഉറങ്ങിപ്പോകും. എല്ലാ ദിവസവും അങ്ങനെ. അത്രക്കും ഹദീസ് മനസ്സിലാകുന്ന അങ്ങനെ, അത്രക്കും കഷ്ടപ്പാടുള്ള ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്ന സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി പോകുന്നു എല്ലാ ദിവസവും. നമ്മളും ഇപ്പൊ കിടന്നിറങ്ങി പോകുന്നുണ്ട് എല്ലാ ദിവസവും. കഷ്ടന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഫോണ് അല്ലേ? ഇപ്പൊ വയല് കഴിഞ്ഞ് പോയാലും ഫോണും കഴിഞ്ഞ് മലന്നടുക്കെടുക്കോ. രാത്രി ഒരു 3 മണിയൊക്കെ ആകുന്നേരം പിന്നെ അത് ക്ഷീണിച്ചൊരൊറ്റക്കെടുത്ത പിന്നെ നമ്മൾ എണീക്കുക. ഒരു രാവിലെ 8-9 മണിയാകുമ്പോഴാ. ഏതായാലും നമ്മളൊക്കെ പോയിട്ട് മകനെ ഒന്ന് വിളിച്ചുണർത്തി പുറത്തൊക്കെ ഇങ്ങോട്ട് വരുന്നേരം ബാപ്പൊക്കെ കാണാൻ കഴിയുക, എല്ലാം കൂടി മുഖമൊക്കെ ശരിയായേ. ഇപ്പോഴെന്തെല്ലോ കോലം കണ്ടെന്നാ പറയുന്നത്. ഇപ്പം ചെറുപ്പക്കാർക്ക് ഫോണ് നിർബന്ധമായ കാലം കാണാൻ മാത്രല്ല എന്നാ പറയുന്നത്. ഇപ്പൊ പുതിയൊരു സാധനം, ജയമീൻ ബാപ്പാരെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഒരു പ്രത്യേക ഒരു പൊടി ഉണ്ടോ അല്ലേ, 1 ഗ്രാമിന് 4000 രൂപ വില. 1 ഗ്രാമിന് 4000 രൂപ. അതിന്റെ ഉപയോഗ രീതി ഇനിയിപ്പത് ഞാൻ പഠിപ്പിച്ച അത് പോയി വാങ്ങലൊടുങ്ങോ എന്നറിഞ്ഞില്ല. ഇയാളെങ്ങനെ അത് പഠിച്ചു നോക്കൂ. ഉപയോഗ രീതി ഫോണിലൂടെയാണ് പറഞ്ഞത്. ഫോണിന്റെ ഈ ഭാഗങ്ങളിലൂടെ പൊടി എങ്ങനെ വെക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു, ശ്രദ്ധിക്കാൻ ആരോട് പറയാനാ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. നമ്മളെ ചെറുപ്പക്കാര് കിടന്നിറങ്ങിയാല് ഫാന്റിന്റെയോ കുപ്പായത്തിന്റെയോ കീശൻ തപ്പി വെക്കണം. അതില് നോട്ട് 10-ന്റെ 20-ന്റെ ഒക്കെ നോട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചതുണ്ടോ അല്ലേ എന്നാ പറയേണ്ടത്. ആ നോട്ട് ചുരുട്ടി വെച്ചിട്ട് അതിങ്ങനെ മൂക്കിൽ വെച്ച് ഇതാണ് ഇപ്പോഴത്തെ. അങ്ങനെ ഒറ്റ വലിയ വെച്ച എത്രയോ ദിവസത്തേക്ക് ഇപ്പോള് അതിങ്ങനെ ഉഷാറായി അല്ലേ മോനെ? അങ്ങനെ സംഭവമില്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനാണ് അറിഞ്ഞിരുന്നു അല്ലേ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മനുഷ്യൻ മറ്റേ വലിയ വലിയ മർത്തബയിലേക്ക് എത്തുന്ന ഏറ്റവും മഹത്തായ പണിപ്പെടാതാണ് അത്. നോട്ട് ഉപയോഗിച്ചാണല്ലോ ഏറ്റവും ചില പറയുന്നത്. 20 റുപ്യന്റെ നോട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ പുഴുക്കി പിടിച്ചിട്ട് ഈ മൂക്കിൽ വെച്ചതൊന്നു മത്സ
അതിന്റെ മറ്റിലും വലിച്ചാല് ഒരാഴ്ചക്കൊന്നും പിന്നെ ഓനൊരു അങ്ങനെ വലിച്ച മൂന്ന് ചെറുപ്പക്കാരിപ്പം മാനസിക രോഗികളായി മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. ഇനി അഡ്രസ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്വകാര്യത്തിന്റെ അടുത്ത് വന്നാ ഞാൻ പറഞ്ഞു. മാനസിക രോഗികളായി മൂന്നാള്, ഇനിയിപ്പോ എത്ര ആൾക്കാണ് മാനസികാകുക എന്ന് പറയാൻ കഴിയില്ല. ഒരാഴ്ച കഴിയുന്നേരം 4000 രൂപ പിന്നെയും കിട്ടണ്ടേ? കിട്ടുന്ന വഴി ഏതാ നോക്കും? കക്കാൻ കഴിയോ, പിടിച്ചു പറയോ, കൊലയോ, കൊള്ളിവെപ്പോ, എന്താന്ന് പറയാൻ കഴിയില്ല. അത് കിട്ടാതിരുന്നാൽ പിന്നെ രോഗം മാനസികമായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഫാനുൽ മാത്തലിന്റെ മൂന്നാമത്തത് അമ്മാ ഖൗലുഹ, എന്റെ ഭാര്യ പറഞ്ഞില്ലേ നബിയെ, വലായസ്തയ്ഖിലു ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കാതെ ഞാൻ ഉണരാറില്ല. സത്യമാണ് നബിയെ, എന്റെ ജോലി അങ്ങേക്കറിയാലോ. രാത്രി മുഴുവനും ജോലി ചെയ്ത് ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തി മയങ്ങിപ്പോകുന്നു നബിയെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഫഖാല റസൂലുള്ളാഹി, ഹബീബായ മുത്തുനബി പറഞ്ഞു, സല്ലിയാ സഫ്വാൻ ഇദസ്തൈഖൽതയാ സഫ്വാൻ, ഒന്ന് മയങ്ങിയിട്ട് എപ്പോഴാണോ ഉണരുന്നത് നീ അപ്പോൾ നിസ്കരിക്കണം സഫ്വാനെ. അതിനും സഫ്വാനുൽ മാത്തൽ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി എപ്പോഴാണ് ഉണരുന്നത് അപ്പൊ നിസ്കരിക്കാൻ. എന്തേ മനസ്സിലാക്കിയത്? ഒരു ഭർത്താവിനെ എത്രത്തോളം അനുസരിക്കണം എന്ന് ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതിന്റെ ഒരു ചരിത്രമാണ്. സുന്നത്തായ നോമ്പ് പോലും ഭർത്താവിന്റെ സമ്മതമില്ലെങ്കിൽ നോൽക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീൻ. നോക്കി, അതാ ഭർത്താവ്, അത് ഭർത്താവ് ഭർത്താവ് ആവണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നോക്കി, ഉത്തമയായ സ്ത്രീയുടെ രണ്ടാമത്തെ സ്വഭാവമാണ് ഭർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ, ഒരു ഉപദേശം നൽകിയാൽ, ആ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന പെണ്ണാവണം. കല്യാണത്തിന് പോവണ്ട എന്ന് പറഞ്ഞാ പോവണ്ട, അത് വാശിയൊന്നുമല്ല. നിനക്ക് ഹൈറത കണ്ടല്ലേ, പിതാവിന് രോഗമായിട്ട് പോയില്ല പെണ്ണ്. പിതാവ് മരണപ്പെട്ടിട്ട് പോലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ആ പിതാവിന്റെ മരണത്തിന്റെ അതിൽ പോലും പങ്കെടുക്കാൻ പോയില്ല തന്റെ മകൾ. അങ്ങനല്ലേ ഹബീബ് പഠിപ്പിച്ചത്? അത് പരിശോധിക്കല്ല, പരിശോധിച്ച് നമ്മളെ ക്ഷമ പരിശോധിക്കല്ല, നമ്മളും നമ്മളാവണം. ഒരു പെണ്ണ് ഉത്തമയാവണമെങ്കിൽ അതാണ് അമർത്തഹ അഥാഅത്. പിന്നെ രണ്ട് സ്വഭാവ, ഒന്ന് വഇൻ ഗിബ്ത അൻഹ വഇൻ ഗിബ്ത അൻഹ, ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി അവൾ രണ്ട് വസ്തുക്കളെ സംരക്ഷിക്കണം. ഭർത്താവ് ഗൾഫിലാണുള്ളത്, അല്ല അവൻ ബാംഗ്ലൂരിലാണുള്ളത്, അല്ല അവൻ എറണാകുളത്താണുള്ളത്. എന്നാൽ ഉത്തമയായ ഭാര്യയാണെങ്കിൽ അവൾ രണ്ട് വസ്തുക്കളെ സംരക്ഷിക്കണം. ഒന്ന്, ഫി മാലിക്, ഭർത്താവിന്റെ സമ്പത്ത് നശിപ്പിക്കരുത്. പൈസ ഒക്കെ കൊടുത്തു പോയിണ്ടാവും, കാപ്പാട്ടിൽ പൈസ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് നശിപ്പിക്കരുത്. നിനക്ക് ആവശ്യത്തിന് ചെലവിന് തരുന്നത് അത് ഉപയോഗിക്കണം, ആവശ്യത്തിനുള്ള കൊടുക്കുകയും വേണം. ആവശ്യത്തിനുള്ള കൊടുക്കണം, കൊടുത്തില്ലെങ്കിലോ? കൊടുത്തില്ലെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹുന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, നബിയെ, ലാ യുഅതീനി വഅഹലി, എനിക്കും മക്കൾക്കും ആവശ്യമായത് തരുന്നില്ല, ഞാൻ എന്താക്കണം? കീശേന്ന് എടുത്തോളാന്, വെറുതെ കീശേന്ന് എടുപ്പിക്കാൻ നിക്കണ്ടാന്ന്, പിന്നെ കള്ളന്മാരാവും. എനിക്കും എന്റെ മക്കൾക്കും ആവശ്യമായ തരുന്നില്ല എന്നിങ്ങനെ ഉണ്ടല്ലോ. പൈസ കണ്ട് പക്ഷെ കൊടുക്കൂല, ആര് കൊടുക്കൂല? ഭാര്യക്കും കൊടുക്കൂല. നിർബന്ധമായതല്ലേ അത്? ഭാര്യക്കും മക്കൾക്കും ചെറിയ നിർബന്ധമല്ലേ? ആ നിർബന്ധമായതിന് കൊടുക്കൂല, ചിലപ്പോ കളിക്കൊക്കെ നന്നായിട്ട് കൊടുക്കൂ.
കാരണം ആളുടെ വലിയ ആളാ മണ്ടിട്ട് ദേഷ്യം പിടിക്കുന്നെങ്കിൽ കുറച്ചേരവും കൂടി കടിച്ചു പിടിച്ചങ്ങോട്ട് ഉറപ്പിക്കുന്ന, അല്ലാണ്ട് ഒരു പണിയില്ല. ആളുടെ ആളാവാൻ വേണ്ടിട്ട് ക്രിക്കറ്റിന് നല്ലെണ്ണം കൊടുക്കും, ഫുട്ബോളിന് നല്ലെണ്ണം കൊടുക്കും, ഗാനം മേളക്കെല്ലാം കൊടുക്കും. പക്ഷെ ഓക്കും മക്കും ഒരു നല്ല തുണി കുപ്പായം അല്ലേ, ഒരു നല്ലൊരു മീന് അല്ലേ, നല്ലൊരു ഭക്ഷണം അത് വേണ്ടേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു മനുഷ്യൻ ചിലവഴിക്കുന്ന പണത്തിന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പണം ഏതാ? ഹബീബായ മുത്തുനബി, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹി വദീനാറുൽ വദീനാറുൽ തസദ്ദഖ്ത അലാ മിസ്കീൻ വദീനാറുൽ അൻഫഖ്തഹു അലാ ഹിലിക അഅല മുഹാജിറ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക ശഫീഉന റസൂലുള്ളാഹി. ഇത് കേട്ട് നോക്കി, ഒരാളേലും മൂന്ന് ദീനാറുണ്ട് അല്ലെ, 300 റുപ്യ ഉണ്ട് നോട്ടിക്കോളി, 300 നോട്ട്. അതിങ്ങനെ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത മഹല്ലിന്ന് മഹല്ല് കമ്മിറ്റി വന്ന് ഞങ്ങളെ പള്ളി പൊളിച്ചു പോയി, ഞങ്ങളെ പള്ളി ഉണ്ടാക്കാനുള്ള പിരിവിലാണ്, നിങ്ങൾ എന്തോ തരണോന്ന്. ഇയാള് 100 റുപ്യ എടുത്ത് പള്ളിക്ക് കൊടുത്തു. നല്ല പള്ളി, തക്വയുള്ള പള്ളി, ഒരു തട്ടിപ്പുമില്ല, നല്ലോണം കൂലി കിട്ടും ഉറപ്പാണ്, സ്വീകരിക്കപ്പെടുന്ന സദക്കയാണ്, അത്രയും ഉറപ്പുണ്ടായിട്ടാ കൊടുത്തത് 100 റുപ്യ. ഇയാളെ 100 റുപ്യ പോയി അല്ലേ, ഇനി 200 റുപ്യ ഉണ്ട്. അങ്ങനെ ഇയാളെങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയി, ഗേറ്റ് എടുത്തെത്തിയപ്പം ഒരു പാവപ്പെട്ട മനുഷ്യന് മജാരെ ചായ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എന്തെങ്കിലും ഒന്ന് സഹായിക്കണോന്ന് പറഞ്ഞു. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് സ്വാഭാവപ്പെട്ട മനുഷ്യന് വയറ് നിറച്ച് ചോറും കറിയും അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. ബില്ലെത്ര? 100 റുപ്യ. കൂരിട്ടുന്ന ഉറപ്പല്ലേ, ബാക്കി 100 റുപ്യ ഉണ്ട്. അതുകൊണ്ടിങ്ങനെ പോണേരാണ് മൊബൈൽ ഫോൺ കീശയെന്ന് വെല്ലടിഞ്ഞു. എന്തേ വിളിച്ചു നോക്കുന്നേരം വീട്ടിൽ നിന്ന് ഭാര്യ, എന്തേ അരി തീർന്നു പോയി, ഇന്ന് ഉച്ചക്ക് ചോറ് വെക്കണമെങ്കിൽ അരി വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 100 റുപ്യക്ക് കടയിൽ പോയപ്പോ 3 കിലോ അരി കിട്ടി, അതും വാങ്ങി പുരേ പോയി. ഇയാളെ 300 റുപ്യം തീർന്നു അല്ലേ. ഇനി ഹബീബായ മുത്തുനബി പറയുന്നത്, ഈ 300 രൂപയിൽ നിന്ന് അവൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാവുന്ന 100 രൂപ അല്ലതീ, നീ നിന്റെ വീട്ടിലേക്ക് അരി വാങ്ങിയ 100 രൂപക്കാണ്. കാരണം ആ വാങ്ങിയ അരി അവർക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധാണ്, പള്ളിക്ക് കൊടുക്കൽ സുന്നത്താണ്, പാവപ്പെട്ടവന് കൊടുക്കൽ സുന്നത്താണ്, നിന്റെ ഒക്കും വക്കും കൊടുക്കൽ നിർബന്ധ. നിർബന്ധത്തിന് സുന്നത്തിന്റെ 70 ഇരട്ടി കൂലി കിട്ടണം, അതാ കണക്ക്. അപ്പോൾ നീ കൊടുത്ത 300 രൂപയിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന രൂപ അല്ലദീ അംഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിനൊടുത്തതാണ്. അതൊരു ഭക്ഷണം മാത്രല്ല, നിന്റെ ഭാര്യ വിളിച്ചു പറയാൻ, നിന്റെ മകള് വിളിച്ചു പറയാൻ, എന്റെ തട്ടം കീറിപ്പോയി, എന്റെ തലമുടി വരക്കാനുള്ള തട്ടം എനിക്കില്ല, ഒന്ന് വാങ്ങിത്തരണം. നിന്റെ 100 രൂപയ്ക്ക് ആ തട്ടം വാങ്ങി, എന്നാ പള്ളിക്ക് കൊടുത്തതിനേക്കാളും കൂലി ആ തട്ടം വാങ്ങിയതാണ്. നിന്റെ ഭാര്യ വിളിച്ചു പറയാ, എന്റെ മുഖം മൂടി കീറിപ്പോയി അല്ലേ, ബസ്സിന്ന് പറന്നുപോയി, നീ 100 രൂപക്ക് മുഖം മൂടി വാങ്ങിപ്പോയി, പള്ളിക്ക് കൊടുത്തതിനേക്കാൾ കൂലി അതിനകത്ത്. അതാണ് കുടുംബം, അതാണ് ഭാര്യ, അതാണ് മക്കൾ. അവരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബാധ്യതല്ലേ? ബാക്കി എല്ലായിടത്തും ഇവൻ ഉഷാറ് തന്നെ അല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഭയങ്കര ഉഷാറ്, പൊരേർക്ക് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. ഉത്തമയായ പെണ്ണിന്റെ 3-ാമത്തെ സ്വഭാവമാണ്, ഒരു ഭർത്താവ് ഒരു ഉപദേശം ചെയ്താൽ, ഒരു കൽപ്പന കൽപ്പിച്ചാൽ അമർത്തഹ, അത്താഴത്തൊക്കെ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കും, 2-ാമത്തെ സ്വഭാവമാണ്. 3-ാമത്തത് വൈന റിബത്താൽഹ, ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഈ പെണ്ണ് സംരക്ഷിക്കണം, ഭർത്താവിന്റെ സമ്പത്തിനെ സംരക്ഷിക്കണം.
അനാവശ്യം എടുത്തു കൊടുക്കാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമല്ലാതെ വേറെ ചെയ്യാൻ പാടില്ല. ചില പെണ്ണുങ്ങളെ അങ്ങനെയുണ്ട്. എന്നാൽ എന്നോടൊരു ഒരു ഉസ്താദ് എന്നാ പറയുന്നു, ഉസ്താദെ എന്റെ വാരനെ കൊണ്ട് ഞാൻ കുടുങ്ങി എന്തേന്ന് ചോദിച്ചു. ഞാൻ എന്ത് സാധനം പുരയിൽ കൊണ്ടു വെച്ചെടുത്ത് വെച്ചാലും വൈകുന്നേരം ആകുമ്പോൾക്ക് അത് കാണില്ല. വൈകുന്നേരം കാണില്ല. ചിലപ്പോ നല്ല മീനൊക്കെ ഉണ്ടാവും, കാണുന്നേരം വാങ്ങിപ്പോവും. വാങ്ങിക്കൊണ്ടുപോയി ഞാൻ പിടിച്ചിട്ട് ഫ്രീസറിലൊക്കെ വെക്കും. വൈകുന്നേരം ആകുമ്പല്ല. ഞാൻ ഉണ്ടായി പോകാന്ന് ചോദിച്ചു. ഒന്നുമില്ല ഉസ്താദേ, ഞാനങ്ങനെ വാങ്ങിക്കൊണ്ട് അപ്പോൾ ഓള് ഓളെ പുരയിൽക്ക് ഫോൺ ചെയ്യൂ, ആരെങ്കിലും ആങ്ങളാരെ മക്കൾ പറഞ്ഞേക്കോ, അവർക്ക് അങ്ങെടുത്ത് കൊടുക്കൂ. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ബേക്ക് കൂടെ ഒളിപ്പിച്ച് കടത്തണ പെണ്ണുങ്ങൾ ചിലർക്ക് അങ്ങനെ ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ്. ഭർത്താവിന്റെ കുടുംബത്തിൽ ഉമ്മ വാപ്പ ആങ്ങളാരോ പഞ്ചന്മാരോ പെങ്ങന്മാരോ വന്നാലും മെയിൻ്റെ യൂല ഓള് ഏതെങ്കിലും ഒരു ഏതോ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, അപ്പോൾക്ക് പിന്നെ ഫ്രിഡ്ജ്, അപ്പോൾക്ക് മറ്റത് ചായ കാപ്പി എന്തല്ലേ, എന്തൊരു ഉസാറാന്ന് അറിയാം ചില പെണ്ണുങ്ങൾ. അത് നല്ല പെണ്ണ് സ്വഭാവം നമ്മൾ വിചാരിച്ചത്. ഒരു ഭർത്താവിന്റെ ഉമ്മയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ആ ഉമ്മയെ സ്നേഹിക്കേണ്ടി വരും. ഇല്ലേ, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ഭാര്യനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഉമ്മയെ സ്നേഹിച്ചെങ്കിലേ നടക്കൂ അത്. അല്ലേ, അല്ലെ പിന്നെ ഞാൻ എന്റെ ഉമ്മനോട് തെറ്റിക്കണോ? അങ്ങനാണോ എന്റെ കാര്യം പോക്ക് എന്നാണ്? അല്ലേ, പിന്നെ ഓൻ ഏതാനും സ്വർഗത്തിലേക്കില്ല, പിന്നെ പിന്നെ ഓളെങ്ങനെ സ്വർഗത്തിൽ കടത്തുക? അത് വേറൊരു വിഷയം. അപ്പോഴിതാ ഭർത്താവ് സ്ഥലത്തില്ലാതിരുന്നാൽ നിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന പെണ്ണാവണം. നാലാമത്തേത്, ആ പെണ്ണിന്റെ ശരീരത്തെ അവൾ സംരക്ഷിക്കണം. ഇപ്പോഴുള്ള ചരിത്രങ്ങളൊന്നും പറയാൻ തന്നെ പറ്റൂല. പെണ്ണിന്റെ ശരീരം അവൾ സംരക്ഷിക്കണോ? അന്യ പുരുഷന്മാരോടൊത്തു പോവാനല്ല. ഒരു ഭർത്താവിനെ പോലെ അന്യ പുരുഷനെ കാണാൻ പാടില്ലല്ലോ. എത്രത്തോളമാണ് യാ നിസാ അൽ നബി, ഓ പ്രവാചകന്റെ ഭാര്യമാരെ, ലസ്തുന്നക അഹദിൻ മിനൻ നിസായിനി തഖൈതുല്ല, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. റസൂലുള്ളാന്റെ ഭാര്യമാർക്ക് വേണ്ടി ഇറങ്ങി ആയത്ത്. എന്നിട്ട് ആയത്തിൽ സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ്, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ ഫയതമ അല്ലദി ഫീ ഖൽബിഹി മറൽ വഖുൽന ഖൗലൻ മഅറൂഫ. ദേ പറഞ്ഞത് ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, ഏ പെണ്ണേ, ഈമാനുള്ള പെണ്ണേ, അന്യ പുരുഷന്മാരോടനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് പെണ്ണേ. അത് ഫോണിലൂടെയാണെങ്കിലും ഫോൺ അല്ലാത്തതിലൂടെയാണെങ്കിലും നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ ഒരു അന്യ പുരുഷനോട് നീ സംബോധനം ചെയ്യരുത് എന്ന് ഖുർആനാണ്. എന്തേ കാരണം? എന്തേ കാരണം? ഇസ്ലാമിൽ നിർബന്ധിതമായ അല്ലെ, സുന്നത്തും നിർബന്ധവുമായ ഒന്നാണല്ലോ. ഒരാൾ തമ്മിൽ കണ്ടാൽ ഇദാ ലഖൈത ഫസല്ലിം അലൈഹി, ഏറ്റവും പ്രതിഫലം ചെയ്തെടുത്തിലോളം ദോഷങ്ങൾ പോലും പൊറുക്കപ്പെടുന്ന സ്വർഗത്തിൽ കടക്കാൻ ഹബീബായ മുത്തനബി പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഇബാദത്തുണ്ട് നമ്മൾ ഇപ്പൊ ഇല്ലാത്. എന്താ ഹദീസ് എന്ന് കേട്ടോ നിങ്ങൾ? നിങ്ങൾക്കാർക്കും സ്വർഗപ്രവേശനം ഇല്ല, നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവാതെ. സ്വർഗത്ത് കടക്കൂല. എന്നാലോ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അന്യോന്യം സ്നേഹം വേണം. ലവ് അല്ല, സ്നേഹിക്കണം മനുഷ്യൻ.
ഒരാൾ മക്കള് ബാപ്പയെ, ബാപ്പ മക്കളെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അയൽവാസിയെ, സ്നേഹിതനെ, സഹോദരനെ, സ്നേഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എങ്കിലേ ഈമാൻ പരിപൂർണമാകും. അതിനേക്കാൾ സ്നേഹം മുത്ത് ഹബീബിനോട് വേണം. റബീഉല്ലവല വരാൻ പോകുന്നത് ഹബീബായ മുത്ത് നബിയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ പരിപൂർണ മുഅ്മിനല്ല. ആ സ്നേഹം എന്നാ പറയണോ? എന്നാ കേട്ടോളൂ. അവലാദുല്ലക്കും മലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹൂ തഹബബ്തും. ഞാനൊരു അമല് പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ചെയ്താൽ അന്യോന്യം സ്നേഹമുള്ളവരാകും. അഫ്സുസ്സലാമ ബൈനക്കും, കണ്ടാൽ സലാം പറയുന്നൊരു സ്വഭാവം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കണ്ടാൽ സലാം പറയാം, സലാം പറഞ്ഞ് ഒന്ന് കൈപിടിക്കുക. എന്താ പ്രത്യേകത? മാമിൻ മുസ്ലിമൈന യൽതഖിയാനി, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ഫയുസല്ലിമാനി, അവർ സലാം പറഞ്ഞ് ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ ആ കൈ വിടുമ്പോഴേക്ക് ഇല്ലാ ഗുഫിറ ലഹുമാ, അവർ രണ്ടാളുടെയും സർവദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കും. കണ്ടോ, ഒരു സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ തന്നെ ദോഷം പൊറുക്കപ്പെട്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ ആദ്യത്തെ ഹദീസ് നിങ്ങൾ കേട്ടോ, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ സലാം പറയണമെന്ന് ആദ്യത്തെ ഹദീസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം സ്വർഗത്ത് കടക്കൂല ഈമാൻ ഇല്ലാതെ, അന്യോന്യ സ്നേഹമില്ലാതെ ഈമാൻ ഉണ്ടാവൂല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ സലാം പറയണം. അതിനർത്ഥം എന്താ? സലാം പറഞ്ഞാണ്ട് സ്വർഗത്ത് കടക്കൂല എന്നായി. ആ സലാം പോലും ഒരു അന്യ സ്ത്രീ അന്യ പുരുഷന് പറയൽ കഠിനമായ ഹറാമാണ്. പുരുഷൻ സ്ത്രീയോട് അങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഹറാമാണ് പെണ്ണ് ഇങ്ങോട്ട് പറയൽ. ഹറാമായ സലാം മടക്കാനും പാടില്ല. സുന്നത്തായ സലാമാണെങ്കിൽ മടക്കൽ നിർബന്ധമാവും. ഞാനെങ്കിൽ സലാം പറഞ്ഞാല് ഒരാളെങ്കിലും മടക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് ഹറാമായ സലാം പറഞ്ഞാല് മടക്കാനും പറ്റില്ല. ഏതെങ്കിലും പെണ്ണ് കയറി എന്ന അസലാം അലൈക്കും പറഞ്ഞാലേ അലൈക്കും സലാം എന്ന് കയ്യൊന്നും നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമല്ല. ഇപ്പോഴാണെങ്കിലോ അതും ഞാൻ നേരത്തെ പറഞ്ഞോണ, ഒരു ഭർത്താവിന് ഇന്ന് വരെ ഒരു സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദ് കേറി അസ്സലാമലൈക്കും ഉസ്താദേ, ഒരു ബാപ്പക്ക് കാലം വരെ പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഭർത്താവിന് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു മകനോട് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതോ ഒരു ഭർത്താവിന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പം ഇവള് സലാം അടിച്ച് വീശ അങ്ങോട്ട്, അസ്സലാമലൈക്കും. അതിനൊക്കെ നമ്മളല്ല ഉഷാറ, വേണ്ടാത്ത ചെയ്യാനൊക്കെ ഉഷാറ്, വേണ്ടി ചെയ്യൂല. ദേഷ്യം പിടിക്കേണ്ട, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോലാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഇല്ലാത്തല്ലോ, ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. നീ ഉത്തമ സ്ത്രീയാണെങ്കിൽ ഒന്ന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയലാണ്, രണ്ടാമത്തത് ഭർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കലാണ്, മൂന്നാമത്തത് ഭർത്താവില്ലാതിരിക്കുമ്പോൾ അവന്റെ സമ്പത്ത് സംരക്ഷിക്കലാണ്, നാലാമത്തത് ഭർത്താവ് ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ ശരീരം കാത്തു സൂക്ഷിക്കലാണ്. ഇത് നാലുണ്ടോ എങ്കിൽ നീയാണ് ഉത്തമ സ്ത്രീ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.